ഹായ് വെൽക്കം ടു ജിൻഷ്യ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നൊരു കൊച്ചു ഫുട്ബോൾ ഗെയിമാണ്. ഓക്കെ, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കയറുന്ന സമയത്ത് ഈ ഒരു ഗെയിം ചെറിയൊരു ഗെയിമാണ്, 50 MB താഴെ മാത്രമാണ് വരുന്നത്. 47 MB ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണ്. നിങ്ങൾക്ക് ഡാറ്റ എന്ന് പറഞ്ഞ സംഭവം തന്നെ വേണ്ട. ഡൗൺലോഡ് ചെയ്ത് കഴിയുക, ഓപ്പൺ ആക്കുക, നെറ്റ് ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ 3 സെക്ഷനായിട്ട് കാണാം. നിങ്ങളുടെ ക്വിക്ക് മാച്ച് കാണാം, നാഷണൽ ആയിട്ടുള്ള ടീമുകളാണ്. അതിൽ ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നാഷണൽ ടീംസിൻ്റെ എല്ലാ മാച്ചസും ഉണ്ടാവും. ഓക്കെ, വേൾഡ് കപ്പ് അടക്കമുള്ള എല്ലാ മാച്ചസും ഉണ്ട്. പിന്നെ പ്ലേയേഴ്സിൻ്റെ ഒക്കെ പേരൊക്കെ ഒറിജിനലാണ്, അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അതുപോലെ തന്നെ ഇവിടെ ലീഗ്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ISL അവൈലബിൾ അല്ല, പക്ഷേ അതിന് ഒരു പണിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിലിപ്പോൾ എന്താ പറയുക, നെയിംസ്, ഓക്കെ, എഡിറ്റ് നെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലീഗുകളുടെ നെയിം ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ലീഗുകളുടെ മാത്രമല്ല, നിങ്ങൾക്ക് പ്ലേയേഴ്സിൻ്റെ നെയിം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ ഒരു പ്ലെയറിനെ ഇറക്കാനൊക്കെ പറ്റും. കസ്റ്റമായിട്ടൊരു നെയിം ചേർക്കാനൊക്കെ പറ്റും. ഡ്രീം ലീഗിലൊക്കെ ചെയ്യാൻ പറ്റുന്നതുപോലെ തന്നെ അത് ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, കസ്റ്റം ലോഗോസ്, അതുപോലെ തന്നെ കസ്റ്റം കിറ്റ്സ്, നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള കിറ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കിറ്റൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത്, പിന്നെ ISL കിറ്റിൻ്റെ പരിപാടി ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അതല്ല, അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കിറ്റ്സ് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ട ഒരു ടീം ആദ്യം കൊടുക്കുക. ഏത് ലീഗാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഇംഗ്ലണ്ട് ലീഗ് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ നെക്സ്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു ടീം ആകുമ്പോൾ ജസ്റ്റ് വെറുതെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുകയാണ്, എനിക്ക് ലോഡായിക്കോട്ടെ. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീമിൽ പോകാം. ഓക്കെ, ടീമിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ടീം പ്രൊഫൈൽ ഉണ്ടാവും. ഈ ടീം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടീമിൻ്റെ ലോഗോ നിങ്ങൾക്ക് ഇവിടുന്നോ അല്ലെങ്കിൽ അവിടുന്നോ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ജേഴ്സി, ഓക്കെ, ജേഴ്സി ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് അവിടെ കിറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡ് ലോഗോസ് ഉണ്ടാവും. ഇവിടെ പോയിട്ട് നിങ്ങൾ എന്താ പറയുക, ക്രോമിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ചർ, നിങ്ങൾക്ക് ഏത് ലോഗോ ആണോ, അല്ല, ഏത് ടീമിൻ്റെ ജേഴ്സി ആണോ വേണ്ടത്, അത് അടിച്ചിട്ട് എന്താ പറയുക, അതിലൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ജസ്റ്റ് ഇവിടെ കൊണ്ടു പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഇത് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തായാലും ISL ആയിരിക്കും കൂടുതൽ പേരും ചെയ്യുന്നത്. അപ്പോൾ ISL കിറ്റിന് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, ISL ഫുൾ കിറ്റ്സ് ഉണ്ട്, അതിനുള്ള പരിപാടിയുണ്ട്. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്കെന്താ പറയുക, അതും കൂടി കാണിച്ചിട്ട് നമുക്കെന്താ ഗെയിം പ്ലേ ഇടാം അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു കിറ്റ് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക, കണ്ടിന്യൂസ്ലി പറഞ്ഞു തരാം. ആദ്യം നമുക്ക് എന്താ പറയുക, കസ്റ്റം ആയിട്ടുള്ള കിറ്റ്സ് ആഡ് ചെയ്യാം. കസ്റ്റം കിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക, ISL ടീമുകളുടെ മൊത്തം കിറ്റ്സ്, ലോഗോസും അതുപോലെ തന്നെ കിറ്റുകളും നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം. അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം കറക്റ്റായിട്ട് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ, കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു ISL പാക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ഓക്കെ, ഒരു ലിങ്ക് ഉണ്ടാവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ പറയുക, ഒരു സിപ്പ് ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഒരു 48 MB കണ്ട് വരുന്നത്. അത് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ZR ഷേവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ ZR ഷേവർ പ്രോ ആണ്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ZR ഷേവർ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡിൽ ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ കാണാനായിട്ട് പറ്റും, RASUGames.PLS എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആ ഒരു ഫയൽ ജസ്റ്റ് എന്താ പറയുക, ആദ്യം എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, വളരെ പെട്ടെന്ന് ഉണ്ടാവും, കാരണം 50 MB ചെറിയൊരു ഫയലാണ്. അത് എക്സ്ട്രാക്ട് ചെയ്യാൻ 48 MB മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, എൻ്റെ അത് ഡീകംപ്രസ്ഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഫയൽസ് ഒന്ന് കാണാനായിട്ട് പറ്റുമോ, നിങ്ങൾ എന്താ പറയുക, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, നിങ്ങൾ ഒറ്റ പ്രസ് ചെയ്യരുത്, അത് ഓപ്പൺ ആവും. ഓക്കെ, പകരം എന്താ പറയുക, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പിയോ അല്ലെങ്കിൽ കട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ പോവാം. ഓക്കെ, നമ്മുടെ ഡിവൈസ് മെമ്മറിയിൽ, ഓക്കെ, ഡിവൈസ് മെമ്മറിയിൽ പോവാം, ആൻഡ്രോയിഡിലേക്ക് പോവാം. അതുപോലെ തന്നെ എന്താ പറയുക, ഡാറ്റയിലോട്ട് പോവാം. ഓക്കെ, ഡാറ്റയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഗെയിമിൻ്റെ ഒരു ഫോൾഡർ ഇവിടെ കിടപ്പുണ്ടാവും, റാസു ഗെയിംസ് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുക്കുമ്പോൾ കീ, പിന്നെ ഇവിടെ റീപ്ലേസ്, ഈ അപ്ലൈ ടു ഓൾ ഫയൽസ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ സ്ക്രീൻ ഓൺ ചെയ്യാൻ ഇത് കിടക്കട്ടെ, ഇപ്പോൾ തന്നെ തീരുട്ടോ ഇത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്തൊന്നും വിടണ്ട. ഓക്കെ, ഇതിപ്പം ഏകദേശം തീർന്നിട്ടുണ്ട്, 100% ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയുക, അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തൊന്ന് എന്താ പറയുക, മിനിമൈസ് ചെയ്ത് കളയുവാണ്. അപ്പോൾ നമുക്കിനി ഒന്നും ഗെയിം കൂടി ഗെയിമിലോട്ട് കയറാം. അപ്പോൾ ഞാൻ ഈ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആദ്യം ഉണ്ടാവില്ല, ഇത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോഡാവട്ടെ. പിന്നെ ഇതിൽ ഒരിക്കലും എന്താ പറയുക, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ കിറ്റ്സ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ പ്ലേയേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. പ്ലേയേഴ്സും അതുപോലെ തന്നെ ലോഗോസും കറക്റ്റ് എക്സാക്ട്ലി സെയിം ആയിരിക്കും, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ലോഗോസ് സെയിമാണ്. പിന്നെ ഇതിൽ നമ്മളെ ടീമുകൾ മാത്രമല്ല, അതിന് പുറമേ, ഓക്കെ, 11 ടീം നമ്മളതുണ്ട്, ബാക്കി കുറച്ച് ടീമുകളും ഉണ്ടാകും. കാരണം ഇത് കസ്റ്റമായിട്ട് നമ്മൾ പാച്ച് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പാച്ച് ചെയ്തിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആണ്. അതായത് എക്സാക്ട്ലി സെയിം ISL അല്ല. ഓക്കെ, അതുകൊണ്ട് കസ്റ്റമായതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് ഒരു മാറ്റങ്ങൾ അതിലുണ്ടാവും. നിങ്ങൾക്ക് എന്ന് കരുതിയിട്ട് എല്ലാ ടീമിൻ്റെ കൂടെയും കളിക്കാനായിട്ട് പറ്റും, കാരണം കളികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഓക്കെ, കുറച്ച് ഓവറായിരിക്കുമെന്ന് മാത്രം കളികൾ. അപ്പോൾ നെക്സ്റ്റ് മാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാച്ചിൽ നമ്മളെ ഫസ്റ്റ് കളി കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി ആണ്. അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുമ്പ് എന്താ പറയുക, ടീമിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടീമെന്ന് കാണാം മേളിലായിട്ട്. ഓക്കെ, അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ്, ഓക്കെ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടീമിൻ്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ഇവിടെയും ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ ജേഴ്സി ഞാൻ പറഞ്ഞ പോലെ ഒറിജിനൽ ജേഴ്സി ആയിരിക്കില്ല, അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കിറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഒറിജിനൽ ജേഴ്സി അല്ല. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ജേഴ്സി ചേഞ്ച് ചെയ്യാം, അതായത് കളറൊക്കെ മാറ്റണമെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ പറയുക, ഷോർട്സ് നീല മാറ്റിയിട്ട് അത് മഞ്ഞയാക്കി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കത് മാറ്റണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ അതാക്കി. ഇനി ഷർട്ട് വേണമെങ്കിൽ നമുക്കതും എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഒരു മഞ്ഞനാക്കി കൊടുക്കാം. എന്നാൽ പിന്നെ ഫുള്ള് യെല്ലോ ആർമി അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, പച്ച കളർ. ഓക്കെ, അതൊക്കെ നമ്മളിഷ്ടം പോലെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഇതിന് ശേഷം ബാക്ക് അടിക്കാം. ഇനി പ്ലേയേഴ്സിനെ കാണിച്ചു തരാം. പ്ലേയേഴ്സ് നമുക്ക് എടുത്ത് നോക്കാം. നമ്മളിലുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ, ശുഭങ്കിലും ഇത് നോർമലായിട്ടുള്ള സിപ്പോവിച്ച് തുടങ്ങിയിട്ടുള്ള നമ്മുടെ നോർമലി എല്ലാ പ്ലേസും ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ കുറച്ച് പേരെ പരിചയമുള്ളവർ, നല്ല പരിചയമുള്ളവർ കാണിച്ചു തരാം. കബ്ര ഇതാ ഇവിടെ പൂട്ടിയ, പിന്നെ ഓക്കെ എന്താ പറയുക, ആയുഷ് അധികാരി, അബ്ദുൽ സമദ്, ഓക്കെ എല്ലാവരും ഉണ്ടാവും. ലൂണ, രാഹുൽ, പ്രശാന്ത്, വാസ്കസ്, പെരേരഡൈസ്, അങ്ങനെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. ഓക്കെ, നമ്മുടെ ISL എല്ലാ പ്ലേയേഴ്സും ഉണ്ട്. ഇത് നമ്മുടെ ടീമിൽ മാത്രമല്ല, ഒപ്പോണൻ്റ് ടീമിലും ഇതേപോലെ തന്നെ ISL പ്ലേയേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു രസമായിരിക്കും കളിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഒരു മാച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് മാച്ച് എന്ന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മാച്ച് നോക്കാം. ഓക്കെ, ലോഡിംഗ് ആണ്. ഇതിലെ കൺട്രോൾസൊക്കെ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് എന്താ പറയുക, ഹാർഡായിട്ടുള്ള കൺട്രോൾസ് ഒന്നുമില്ല. ഓക്കെ, നമ്മളെ നോർമൽ ക്ലാസിക് കൺട്രോൾ തന്നെയാണ്. സ്കില്ലുകളൊക്കെ, സ്കില്ലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ബട്ടൺ കണ്ടോ, പ്രസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ബട്ടൺ നിങ്ങൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ അപ്പിലോട്ടോ എങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഓരോ സ്കില്ലുകൾ അവരിങ്ങനെ കാണിക്കും. ഓക്കെ, നമ്മുടെ ടീം സ്കില്ല് കാണിക്കും, അതിങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് പ്രസ് നെക്കി പിടിച്ചിട്ട് മേലോട്ടാക്കിയാലും അല്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഭയങ്കര സിമ്പിളായിട്ട് കൺട്രോൾസ് ആണ്. പിന്നെ ഗ്രൗണ്ട്, ഇത് മഞ്ഞിൻ്റെ ഗ്രൗണ്ടാണ്. ഓക്കെ, പലതരത്തിലുള്ള ഗ്രൗണ്ട് ഉണ്ട്. നോർമലി നമുക്ക് ഗ്രീൻ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റിയാലിറ്റിയാണ്. ഓക്കെ, വലിയ ഗെയിമുകൾ വെച്ച് ഞാൻ കമ്പയർ ചെയ്യല്ല, പക്ഷെ ഒരു ചെറിയ ഗെയിം എന്ന നിലയിൽ ഇതിൻ്റെ ഗെയിം പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം റിയാലിറ്റിയൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നല്ലൊരു റിയാലിറ്റിയൊക്കെ ഉണ്ട്, രസമാണ് ഗെയിം കളിക്കാനായിട്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് ഡ്രീം ലീഗ്, ഓക്കെ നമുക്കറിയാമല്ലോ, ഡ്രീം ലീഗിലൊക്കെ ഞാൻ കയറിയ സമയത്ത് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ഞാൻ 10-16 ഗോളൊക്കെ അടിക്കും. അതായത് ഇപ്പോഴത്തെ ഡ്രീം ലീഗ് അല്ല, പണ്ട് ഓഫ്ലൈൻ മാത്രമായിരുന്നു ഡ്രീം ലീഗ്. ആ ഒരു സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, എനിക്കെന്നല്ല ഏതൊരാൾക്കും ഡ്രീം ലീഗിൽ കയറിയിട്ട് പെട്ടെന്ന് ചറപറ ഗോൾ അടിക്കുക. ഇനി അവരുടെ കാലിൽ ബോൾ ഉണ്ടെങ്കിൽ പോലും അവരങ്ങനെയൊന്നും പോയിട്ട് നമുക്കെതിരെ ഗോൾ അടിക്കില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഒപ്പോണ്ട് നല്ല രീതിയിൽ കളിക്കും. ഓക്കെ, നമ്മൾ മര്യാദയ്ക്ക് കളിച്ചിട്ടില്ലെങ്കിൽ അവർ ഗോൾ അടിച്ച് അവർ തന്നെ ജയിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പം ഇതിൽ തന്നെ എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ എൻ്റെ കളിനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സമയം ഏകദേശം 25 മിനിറ്റ് ആയി. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഗോളൊന്നും സ്കോർ ചെയ്തിട്ടില്ല, 0-0. ഓക്കെ, അവരും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഒറ്റയടിക്ക് ഇവിടുന്ന് നിങ്ങൾ വിചാരിക്കും എനിക്ക് ലോങ്ങിൽ നിന്ന് കിക്ക് അടിച്ചപ്പോൾ ഓക്കെ ഗൈസ് ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗോൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇനിയിടാൻ പറ്റുമോ നോക്കാമെന്ന്. ഇത് നമുക്ക് ലോങ്ങിന്ന് ചുമ്മാ അടിച്ചിട്ട് ഗോൾ കയറ്റാൻ പറ്റില്ല, അവരുടെ ഗോൾ കീപ്പർ ബോൾ പിടിക്കും. ഓക്കെ, നിങ്ങൾക്കത് കളിക്കുമ്പോൾ മനസ്സിലാവും, സിമ്പിളായിട്ട് നമുക്ക് അടിച്ചങ്ങ് സ്കോർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കുറച്ച് ഹാർഡാണ് ഗെയിം കളിക്കാനായിട്ട്. അത് തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ എന്താ പറയുക, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ തൽക്കാലം നിർത്താം, ചെറിയൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് തന്നെ. ഓക്കെ, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു സംഭവം കൂടി ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാഷണൽ ടീമിൽ കയറിയിട്ട് ഓക്കെ, നമുക്കിവിടെ എന്താ പറയുക, ഇന്ത്യൻ്റെ കളി കളിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യനെ കളിക്കണമെങ്കിൽ, ഇന്ത്യനെസ് കളിക്കണമെങ്കിൽ നിങ്ങൾ ഏഷ്യ കപ്പ് കൊടുക്കുക. ഓക്കെ, ഏഷ്യ കപ്പ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഏഷ്യ കപ്പിൽ ഇപ്പോൾ 20 ടീമുകളും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. ഓക്കെ, സെലക്ട് ഒരു ടീം എന്ന് പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യ കൊടുക്കുവാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, എന്താ പറയുക, നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ സെമി ഫൈനൽ എത്തിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കാണാം, പ്ലേ ഓഫ് സെമി ഫൈനലാണിത്. ഓക്കെ, ഇത് പ്ലേ ഓഫ് സെമി ഫൈനലാണ്. ഈ സെമി ഫൈനലിലും പിന്നെ 2 ലെഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫൈനൽസിലും നമുക്ക് 2 ലെഗ് ഉണ്ടാവും. ഈ 2 ലെഗുകളാണ്, ഇത് ടോട്ടൽ എത്ര മാച്ച് വരും നിങ്ങൾക്ക് മനസ്സിലാവും. 2 മാച്ച് എന്താ പറയുക, സെമി ഫൈനൽസിലും 2 മാച്ച് ഫൈനലിലും വന്നിട്ട് അതിൽ വിൻ ചെയ്യുന്ന ടീമാണ് എന്താ പറയുക, ക്വാളിഫൈ ആവുള്ളൂ. ഓക്കെ, ഇത് പ്ലേ ഓഫ് ആണ്. ഓക്കെ, ഇതൊന്ന് ക്വാളിഫൈ ആയിട്ട് നമുക്ക് ഏഷ്യ കപ്പ് കളിക്കണമെങ്കിൽ ഇതൊന്ന് ക്വാളിഫൈ ആവണം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ കളിച്ചിട്ട് എന്താ പറയുക, ഒന്ന് ക്വാളിഫൈ ആയിട്ട് മാത്രമേ നമുക്ക് എന്താ പറയുക അടുത്തതിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ക്വാളിഫൈ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ ഏഷ്യ കപ്പിൽ നമുക്ക് സാധാ പോലെ പങ്കെടുത്തിട്ട് സാധാ പോലെ തന്നെ ഏഷ്യ കപ്പ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ കളി പോവുകയും ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടീമിലത്തെ പ്ലേയേഴ്സൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഞാൻ പ്ലേയേഴ്സ് ജസ്റ്റ് ഇതിൽ തന്നെ കളിച്ചത് ഇന്ത്യത്തെ. ഓക്കെ, ഇതാ ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ഓക്കെ നമ്മളെ ഗോൾ കീപ്പറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താ അനസ് എടുത്തൊടികയുണ്ട്, അതുപോലെ തന്നെ നിഷു കുമാർ, ഓക്കെ രാഹുൽ ബേക്കെ, പ്രീതം കോട്ടാലെ, ഓക്കെ എല്ലാവരും ഉണ്ട്. പ്രണോയ് ഹാൽദർ, ആവേശ് ഖാൻ, അങ്ങനത്തെ എല്ലാവരുടെ പേര്. ഓക്കെ, അനിരുദ്ധ് ദാപ്പ, അബ്ദുൽ സമദ്, ഓക്കെ അങ്ങനെ എല്ലാ ആഷിക്കുരുണിയൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓക്കെ, ഡെങ്കൽ, ചൗധരി, ഛേത്രി, സുനിൽ ഛേത്രി, ഓക്കെ. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, നല്ല രസമാണ്. ഓക്കെ, ഇന്ത്യൻ്റെ ജേഴ്സിയൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. ഇത് ഗോൾ കീപ്പറിൻ്റെ ജേഴ്സിയാണ്. ഓക്കെ, ഒറിജിനൽ അക്സറീസ് ഞാൻ കാണിച്ചു തരാം ഇന്ത്യൻ്റെ ആയിട്ട്. നമുക്ക്
എൻ എസ് എടുത്തോടി എടുക്കാം. ഓക്കെ, ഇന്ത്യൻ്റെയൊക്കെ ജേഴ്സി അത്യാവശ്യം നല്ല കളറിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹോം ജേഴ്സി ഉണ്ടാവും, അതുപോലെ തന്നെ അവേ ജേഴ്സി ഒക്കെ ഉണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഒരു ഗെയിമിന് ഒരിക്കലും നിങ്ങൾ വലിയൊരു ഗെയിമായിട്ട് കമ്പയർ ചെയ്യരുത്, ഒരു കൊച്ചു ഗെയിമാണ്. പക്ഷേ ആ ഒരു കൊച്ചു ഗെയിമിൽ തന്നെ നല്ല രീതിയിൽ അവരത് മേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സെലിബ്രേഷനും കാര്യങ്ങളൊന്നും കാണിക്കില്ല, പക്ഷേ ഗെയിം പ്ലേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഗെയിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. മോഡും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഒറിജിനൽ വേർഷൻ തന്നെ പ്ലസ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കിക്കോളാം.